Namaskaram, Samstanam Covid in the Randam Tarangatiriki Kadandrikiana. Varan Pogun the Moon Archical, Kerala Tane Samanich Nurnaikam Taneana. Matti Samstanangal Covid Aditiva Mai Vyabichundrikidum, Kerala Til Randam Tarangatin, Turakatinathane, Niamasaba, Taranjup Karinjadum Kanakilat, Kanata Jagar the Palikanam in the Munaripan Algirikiana, Arakiwagup. Mun Tarangatri the Pole, Rogaviabam Tivra Magilinum, Lockdown the level Vendi Verilinumana, Vitekurudanigamanam. In the Mukimandri Penarai Vijayan, Mun Mukimandri Umman Chandikum. Covid സ്ഥിരീകരിച്ചത് വാർത്തയായിരുന്നു രണ്ടു പേരും നിരീക്ഷണത്തിലാണ് ഓണാഘോഷവും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒന്നാം തരംഗത്തിന്റെ അവസരത്തിൽ സംസ്ഥാനത്തെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 70,000 ന് മുകളിലേക്ക് ആക്കിയിരുന്നു കനത്ത രീതിയിൽ പാലിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളോടെ മാർച്ച് 22 ഓട് കൂടി പ്രതിദിന രോഗികളുടെ എണ്ണം 1239 ആയും ചികിത്സയിലുള്ളവരുടെ എണ്ണം 25,000 ന് താഴേക്കുമാക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇതിനെല്ലാം തകർത്തുകൊണ്ടാണ് കോവിഡിന്റെ രണ്ടാം തരംഗം വന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്തിലെ പ്രതിദിന രോഗികളുടെ എണ്ണം വ്യാഴാഴ്ചയോടെ 4,000 കടന്നിരിക്കുകയാണ് സീറോ സർവേലൻസ് സർവേ പ്രകാരം സംസ്ഥാനത്തിൽ 10.76% പേർക്കാണ് ഇതുവരെ കോവിഡ് വന്നിട്ടുള്ളത് നേരത്തെയുള്ള കോവിഡ് മാനദണ്ഡങ്ങളിൽ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനത്തു നിന്നും എത്തുന്നവരുടെ കാര്യത്തിൽ മാറ്റമില്ലെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ നിർബന്ധമായും ക്വാറന്റൈനിൽ കഴിയണം എട്ടാമത്തെ ദിവസം RT-PCR ടെസ്റ്റും നടത്തണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിനും ശേഷം 7 ദിവസത്തിനകം മടങ്ങിപ്പോകുന്നവർക്ക് ക്വാറന്റൈനിൽ കഴിയേണ്ട ആവശ്യമില്ല കോവിഡ് രണ്ടാം തരംഗത്തിന്റെ വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രോഗവ്യാപനം മുൻനിർത്തി ന്യൂസിലാൻഡിൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് നിരോധനം April 11 മുതൽ 28 വരെയായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ജസീന്ത ആൻഡേഴ്സൺ അറിയിച്ചിരിക്കുന്നത് ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഇന്ത്യയിൽ നിന്ന് എത്തുന്നവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിരോധനം ന്യൂസിലാൻഡ് പൗരന്മാർക്കും സ്ഥിര താമസക്കാർക്കും ബാധകമാണ് വ്യാഴാഴ്ച പുതുതായി 23 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തതിൽ 17 പേരും ഇന്ത്യയിൽ നിന്ന് എത്തിയവരാണെന്നാണ് ന്യൂസിലാൻഡിന്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് രോഗത്തെ പൂർണ്ണമായും ഭേദമാക്കി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ആദ്യ രാജ്യമായിരുന്നു ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിൽ വീണ്ടും രോഗമെത്തിയത് കടുത്ത ആശങ്കയ്ക്കാണ് വഴിവെച്ചിട്ടുള്ളത് ന്യൂസിലാൻഡ് എന്നാൽ കഴിഞ്ഞ 40 ദിവസമായി ആർക്കും തന്നെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കേരളത്തിൽ വ്യാഴാഴ്ചയോടുകൂടി 4,353 പേർക്കാണ് കോവിഡ് ബാധിച്ചത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രോഗികൾ 4,000 കടക്കുന്നത് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത് 654 പേർക്കാണ് ഇന്നലെ മാത്രം എറണാകുളത്ത് കോവിഡ് പോസിറ്റീവ് ആയത് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല 24 മണിക്കൂറിനിടെ 63,901 സാമ്പിളുകളാണ് പരിശോധിച്ചത് 18 മരണം സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,728 ആയിട്ടുണ്ട് രോഗസ്ഥിരീകരണ നിരക്ക് 6.81% ആയി ഉയർന്നിട്ടുണ്ട് രോഗമുക്തർ 22,205 ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചികിത്സയിൽ 33,621 പേരാണ് നിലവിലുള്ളത് ആകെ രോഗമുക്തർ 11,10,283 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് 1,85,683 പേരാണ് ആകെ ഹോട്ട്സ്പോട്ട് ആയി കണക്കാക്കിയിട്ടുള്ളത് 363 പ്രദേശങ്ങളാണ് തോന്നക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ പഠന റിപ്പോർട്ട് പ്രകാരം കൊറോണ വൈറസിലെ മൈക്രോ RNAയുടെ അതിപ്രസരം കോവിഡ് ബാധിതരുടെ നാഡീവ്യൂഹത്തെ തകരാറിലാക്കിയേക്കാമെന്ന് കണ്ടെത്തലുണ്ടായി മൈക്രോ RNA കേന്ദ്രീകരിച്ച് പ്രതിരോധ മരുന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള സാധ്യതയും പഠനം തുറന്നു കാണിച്ചിട്ടുണ്ട് നാഡീവ്യൂഹത്തിന്റെയും മസ്തിഷ്കത്തിന്റെയും പ്രവർത്തനത്തെയും കോവിഡ് ബാധിച്ച പലരിലും ഗുരുതരമായി ബാധിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് രുചിയും മണവും അനുഭവപ്പെടാതിരിക്കുക തലവേദന പക്ഷാഘാതം മസ്തിഷ്ക രക്തസ്രാവം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ് വൈറസ് സൃഷ്ടിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കോവിഡ് ബാധിച്ച രോഗികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്പൈക്ക് പ്രോട്ടീനുകൾ അഥവാ വൈറസ് ഘടനയിൽ മുള്ളുകൾ പോലെ കാണപ്പെടുന്നത് വഴി മസ്തിഷ്കത്തിലെയും നാഡീവ്യൂഹത്തിലെയും എത്തുന്ന മൈക്രോ RNAയുടെ അതിപ്രസരണം നാഡീവ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന ശതമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾക്ക് അടിസ്ഥാനമാകുന്നതെന്നാണ് ഗവേഷക സംഘത്തിന്റെ കണ്ടെത്തൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ അഖിൽ സി ബാനർജിയുടെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം എന്നാൽ കോവിഡ് ആദ്യ തരംഗം പരമാവധി വൈകിപ്പിക്കാൻ സംസ്ഥാനത്തിനായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ടാം തരംഗത്തിൽ പ്രവേശിച്ച ശേഷമാണ് കേരളത്തിൽ അതിന് തുടക്കമുണ്ടായത് ഏപ്രിൽ ആദ്യം 3 ആഴ്ച ജാഗ്രത പൂർണ്ണമായും വേണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗവ്യാപനം ഈ ആഴ്ചകളിൽ കനത്ത രീതിയിൽ തന്നെ പ്രതിഫലിക്കും അതിനാൽ വ്യാപനം വൈകിപ്പിക്കാനാവില്ല മറിച്ച് ക്രഷ് അഥവാ രോഗം വരാത്തവർക്ക് വാക്സിൻ നൽകി രോഗം പ്രതിരോധിക്കൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടതെന്ന് രോഗവ്യാപനത്തെ തകർക്കുകയാണ് ലക്ഷ്യമെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷിൽ അറിയിച്ചിരുന്നു രോഗപ്രതിരോധത്തിനായുള്ള സാമൂഹ്യ പ്രതിരോധ ശേഷി കൈവരിക്കാൻ കുറഞ്ഞത് 60% പേർക്കെങ്കിലും വാക്സിൻ നിർബന്ധം നൽകണം കുറച്ചു പേർക്ക് മാത്രമാണ് ഇതുവരെ വാക്സിൻ സ്വീകരിക്കുന്നതിൽ
എത്തിക്കുന്നതിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൽ അപ്പോഴും നിലനിൽക്കുന്ന വൈറസ് ജനിതക മാറ്റത്തിന് വിധേയമായി കൂടുതൽ തീവ്രമായ സ്വഭാവം കൈവരിക്കുകയും വാക്സിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ പോലും രോഗത്തിന് ഇത് കാരണമാവുകയും ചെയ്യുമെന്ന് കോവിഡ് വിദഗ്ധ സമിതി അധ്യക്ഷൻ ഡോക്ടർ ബി ഇക്ബാലും അറിയിച്ചിട്ടുണ്ട്.